നമസ്കാരം, പ്രധാന വാർത്തകൾ. കണ്ടല്ലൂർ ദേവികുളങ്ങര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിച്ച കൂട്ടുമാതക്കൽക്കടവ് പാലത്തിന്റെയും കായംകുളം പാർക്ക് ജംഗ്ഷൻ പാലത്തിന്റെയും ഉദ്ഘാടനം ബുധനാഴ്ച. ഉദ്ഘാടകൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെടുന്ന യു ഡി എഫ് സംഘം ജില്ലയിലെ കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങളും ആത്മഹത്യ ചെയ്ത കർഷകന്റെ വീടും സന്ദർശിച്ചു. കർഷകരെ സർക്കാർ വഞ്ചിക്കുകയാണെന്ന് നേതാക്കൾ. നിർത്തിവെച്ച കായംകുളം എറണാകുളം പാസഞ്ചർ മെമു സർവീസുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. ബുധനാഴ്ച റെയിൽവേ യാത്രക്കാരുടെ പ്രതിഷേധ സംഗമം. തൃക്കുന്നപ്പുഴ പതിയാങ്കരയിൽ മത്സ്യബന്ധനത്തിന് തയ്യാറാക്കിയ പുതിയ വല സാമൂഹിക വിരുദ്ധർ കത്തിച്ചതായി പരാതി. തീ കത്തി നശിച്ചത് 30 ലക്ഷത്തോളം വിലയുള്ള വല. വാർത്തകൾ വിശദമായി. കായംകുളം നിയോജക മണ്ഡലത്തിലെ രണ്ട് പ്രധാന പാലങ്ങളുടെ ഉദ്ഘാടനം ബുധനാഴ്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും. രാവിലെ 12:30 കൂട്ടംവാതുക്കൽക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനവും ഉച്ചയ്ക്ക് 1 മണിക്ക് കായംകുളം പാർക്ക് ജംഗ്ഷൻ പാലത്തിന്റെ ഉദ്ഘാടനവും നടക്കുമെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായംകുളം നിയോജക മണ്ഡലത്തിലെ രണ്ട് പ്രധാന പാലങ്ങളുടെ ഉദ്ഘാടനം ബുധനാഴ്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും. രാവിലെ 12:30 കൂട്ടുംവാതുക്കൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടനവും ഉച്ചയ്ക്ക് 1 മണിക്ക് കായംകുളം പാർക്ക് ജംഗ്ഷൻ പാലത്തിന്റെ ഉദ്ഘാടനവും നടക്കുമെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ കായംകുളം മണ്ഡലത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച രണ്ട് പാലങ്ങളുടെ ഉദ്ഘാടനമാണ് 13-ാം തീയതി 12:30 1 മണിക്കുമായിട്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നത്. കൂട്ടുമാതൃക പാലം 40 കോടിയാണ് നമുക്ക് ബജറ്റിൽ അനുവദിച്ചു തന്നത്. എന്നാൽ അതിൽ സന്തോഷ വാർത്ത 30 കോടിയിൽ ആ പാലം തീർന്നു. 6 കോടിയോളം ഏകദേശം സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടില്ല, നമുക്ക് കൊടുക്കാനുണ്ട്. അതിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പണം അനുവദിച്ച് തന്നതിന് ശേഷമാണ് ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 11 മീറ്റർ വീതിയിലും 320 മീറ്റർ നീളത്തിലും 5 വലിയ ആർച്ചുകളോടുകൂടി നിങ്ങൾ കണ്ടാൽ അറിയാം മനോഹരമായ ഒരു മോഡലാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു പടം വിട്ടപ്പോൾ ആരോ പറഞ്ഞു ഞാൻ വേറെ ഏതോ സ്റ്റേറ്റിൽ നിന്നായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും മാറിയിരിക്കുന്നു നമ്മുടെ നാട് എന്നുള്ളതാണ്. കണ്ടല്ലൂർ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കായംകുളം കായലിന് കുറുകെ സംസ്ഥാന ബജറ്റിൽ 40 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കൂട്ടംവാതുക്കൽ കടവ് പാലത്തിൻ്റെയും കരിപ്പുഴ തോടിനും കുറുകെ സംസ്ഥാന ബജറ്റിൽ നിന്നും 5.46 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പാർക്ക് ജംഗ്ഷൻ പാലത്തിൻ്റെയും ഉദ്ഘാടനമാണ് നടക്കുക. 5.46 കോടി രൂപ വിനിയോഗിച്ചാണ് പാർക്ക് ജംഗ്ഷൻ പാലം. അത് പഴയ പാലം നിങ്ങൾക്കറിയാം, വളരെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു പഴയ പാലം. 1938 മറ്റും നിർമ്മിച്ചതായിരുന്നു പഴയ പാലം. അത് വീതി കുറവായിരുന്നു, ഗതാഗത പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതും 11 മീറ്റർ വീതിയിൽ നടപ്പാതയോട് കൂടിയിട്ട് നല്ല രൂപത്തിൽ 20 മീറ്റർ പാലത്തിൻ്റെ നീളത്തിൽ മനോഹരമായിട്ടൊരു കൺസ്ട്രക്ഷനാണ് അവിടെയും വന്നിരിക്കുന്നത്. പിന്നെ അത് നിങ്ങളെല്ലാം പറഞ്ഞ പോലെ ഇടയ്ക്കൊരു ഡിവൈഡറിൻ്റെ ഒരു ഭാഗമുണ്ട്, അത് പൊളിക്കണം എന്നൊക്കെ ആവശ്യം വന്നിരുന്നു. ഞങ്ങൾ ശക്തമായിട്ട് ഇടപെട്ടതാണ്. എന്നാൽ അത് PWD എസ്റ്റിമേറ്റിൽ അല്ലേ, എസ്റ്റിമേറ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് പക്ഷേ ഭാവിയിൽ നമുക്ക് അതുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ കംപ്ലീറ്റ് ബ്യൂട്ടിഫൈ ചെയ്യാം. അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങുകളിൽ പൊതുമരാമത്ത് പാലം വിഭാഗം ചീഫ് എഞ്ചിനീയർ അശോക് കുമാർ റിപ്പോർട്ട് സമർപ്പിക്കും. അഡ്വക്കേറ്റ് എ മാരിഫ് എംപിയും മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനും മുഖ്യ അതിഥികളായി പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി, നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് പവനനാഥൻ, തയ്യിൽ പ്രസന്നകുമാരി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ, പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അനു കെ പീറ്റർ എന്നിവരും പങ്കെടുത്തു. ദേവികുളങ്ങര കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ 10 ആണ്ടുകളായുള്ള സ്വപ്നമാണ് സഫലമാകുന്നത്. ദേവികുളങ്ങര കണ്ടല്ലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കായംകുളം കായലിന് കുറുകെയുള്ള കൂട്ടുംവാതുക്കൽ കടവ് പാലം എന്ന സ്വപ്ന സാഫല്യത്തിന് അരങ്ങൊരുക്കിയിരിക്കുന്നത് ജനകീയ കൂട്ടായ്മയും നാടിന്റെ ഒരുമയും ഭരണാധികാരികളുടെയും ഭരണകൂടത്തിന്റെയും ഇച്ഛാശക്തിയും ഒക്കെയാണ്. ഇന്നേക്ക് 3 വർഷം മുമ്പ് കായംകുളം കായലിന്റെ ദേവികുളങ്ങര കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ ഭാഗം അങ്ങനെയായിരുന്നു.
കണ്ണെത്താത്ത ദൂരത്തെ മറുകരകളെ നോക്കി ദേവികുളങ്ങരക്കാരും കണ്ടല്ലൂരുകാരും തലമുറകളായി തങ്ങൾ ഉള്ളിലൊതുക്കിയ സ്വപ്നം എന്നെങ്കിലും നടക്കുമോ എന്ന് ചിന്തിക്കുകയായിരുന്നു. അതെ, ദേവികുളങ്ങര കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൂട്ടുംവാതുക്കൽ കടവ് പാലം എന്നത് അടുത്ത കാലം വരെ നടക്കാത്ത സ്വപ്നമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്വപ്നം പഴങ്കഥയായിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പാലങ്ങളിലൊന്ന് ഇവിടെ ഉയർന്നിരിക്കുകയാണ്. ഈ സ്വപ്ന സാഫല്യത്തിന് അരങ്ങൊരുക്കിയത് ജനകീയ കൂട്ടായ്മയും നാടിൻ്റെ ഒരുമയും ഭരണാധികാരികളുടെയും ഭരണകൂടത്തിൻ്റെയും ഇച്ഛാശക്തിയും ഒക്കെയാണ്. ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് പാലത്തിന് തുക അനുവദിച്ചതും കായംകുളം പൊഴിക്ക് സമീപം നിർമ്മാണം ആരംഭിച്ചതും. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA പാലത്തിന് വേണ്ടി നിരന്തരം പ്രയത്നിച്ചു. നാട്ടുകാർ ചേർന്ന് പാലം സംവാദക സമിതി രൂപീകരിച്ച് പദ്ധതിക്കായി യത്നിച്ചു. ആറാട്ടുപുഴ കണ്ടല്ലൂർ പ്രദേശത്തു നിന്നും നേരിട്ട് കായംകുളം നഗരത്തിലേക്ക് എത്താനുള്ള പാതയാണ് പുതിയ പാലം തുറക്കുന്നതോടെ നാടിന് ലഭിക്കുന്നത്. പാലത്തിലും 5 ആർച്ചുകളിലുമായി 40-ലേറെ സോളാർ ലൈറ്റുകളും മനോഹരമായ കൈവരിയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ടൂറിസം വികസനത്തിന്റെ സാധ്യത മുന്നിൽ കണ്ടാണ്. 11 മീറ്റർ വീതിയും 318 മീറ്റർ നീളവുമുള്ള പാലം 45 കോടി രൂപ ചിലവഴിച്ചാണ് 2 വർഷം കൊണ്ട് പൂർത്തിയാക്കിയത്. ഇരുകരകളിലും 500 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡുമുണ്ട്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ബുധനാഴ്ച പാലത്തിന്റെ സമർപ്പണം നിർവഹിക്കുന്നതോടെ ഇത് ഗ്രാമീണ തീരദേശ വികസനത്തിനും ടൂറിസം മേഖലയ്ക്കും വലിയ മുതൽക്കൂട്ടാകും. പാലത്തിനായുള്ള മണ്ണ് പരിശോധനയും സൈറ്റ് സർവേയും LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം എന്ന സ്ഥാപനം 2005 നടത്തിയത്. എന്നാൽ ഈ പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് പലതവണ സമർപ്പിച്ചിരുന്നുവെങ്കിലും നിർമ്മാണത്തിനാവശ്യമായ തുക അനുവദിക്കാത്തതിനാലും സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാകാത്തതിനാലും പദ്ധതി ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല. 1st സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരന്റെ നിർദ്ദേശപ്രകാരം കൂട്ടംവാതുക്കൽ കടവ് പാലം നിർമ്മിക്കേണ്ട സ്ഥലം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വകുപ്പ് തല എഞ്ചിനീയർമാർ 2019 May 20 പരിശോധന നടത്തി. പാലത്തിന് ആധുനിക രീതിയിലുള്ള ഡിസൈൻ തയ്യാറാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങളുടെ ഡിസൈൻ വിഭാഗത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. പൊതുമരാമത്ത് ഡിസൈൻ വിഭാഗം എഞ്ചിനീയർമാർ 2019 May 21 തന്നെ സ്ഥലം സന്ദർശിച്ച് പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ ഉയരം പരമാവധി കുറച്ച് നവീന രീതിയിൽ ഡിസൈനിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പ്രാഥമിക ഡിസൈൻ തയ്യാറാക്കി. ഈ ഡിസൈൻ 2019 May 29 സമർപ്പിക്കുകയും ചെയ്തു. 2019 August 7 40 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചു. 2019 August 21 ചീഫ് എഞ്ചിനീയറുടെ സാങ്കേതിക അനുമതിയും പാലത്തിന് ലഭിച്ചു. പാലത്തിനും അപ്രോച്ച് റോഡിനും ആവശ്യമായ സ്ഥലമുടമകൾ മുൻകൂറായി വിട്ടു നൽകിയതിനെ തുടർന്ന് ടെൻഡർ നടപടികൾക്ക് ശേഷം 2019 November 4 മുളമൂട്ടിൽ കൺസ്ട്രക്ഷൻസ് തിരുവല്ല എന്ന സ്ഥാപനം പാലത്തിന്റെ കരാർ ഏറ്റെടുത്ത് നിർമ്മാണം ആരംഭിച്ചു. 15 മാസമായിരുന്നു പൂർത്തീകരണ കാലാവധി. 2 വരി വാഹന ഗതാഗതത്തിനായി 7.50 മീറ്റർ വീതിയുള്ള കാരേജ് വേയും 1.50 മീറ്റർ വീതിയിൽ ഇരുവശങ്ങളിലും നടപ്പാത ഉൾപ്പെടെ 11 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. 26 മീറ്റർ നീളമുള്ള 6 പ്രീസൈസ്ഡ് പാനുകളും 12.50 വീതം നീളമുള്ള 13 RCC സ്പാനുകളും ഉൾപ്പെട്ട പാലത്തിന്റെ ആകെ നീളം 323 മീറ്ററാണ്. രൂപഭംഗി കൂട്ടുന്നതിനായി പാലത്തിൽ 5 ആർച്ചുകളും നൽകിയിരിക്കുന്നു. 2019 December നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും കോവിഡ് വ്യാപനം മൂലമുണ്ടായ ലോക്ക്ഡൌൺ, അതേ തുടർന്ന് നിർമ്മാണ സാമഗ്രികൾക്കുണ്ടായ ക്ഷാമം, വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം എന്നിവയെല്ലാം നിർമ്മാണത്തെ തടസ്സപ്പെടുത്തി. എന്നാൽ അവധി ദിവസങ്ങളിലടക്കം രാത്രിയിലും മറ്റും അധിക ജോലി ചെയ്തുകൊണ്ട് കൂട്ടംവാതുക്കൽ കടവ് പാലത്തിന്റെ നിർമ്മാണം കുറഞ്ഞ കാലയളവിൽ തന്നെ പൂർത്തിയാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിനും കരാർ കമ്പനിക്കും കഴിഞ്ഞു. CDNET ന്യൂസ്, കായംകുളം. 1938 നിർമ്മിച്ച കായംകുളം പാർക്ക് ജംഗ്ഷൻ പാലം പൊളിച്ചു മാറ്റിയാണ് നല്ല വീതിയും നീളവുമുള്ള മനോഹരമായ പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ബുധനാഴ്ച പാലം നാടിന് സമർപ്പിക്കുമ്പോൾ നഗരത്തിന്റെ വികസനത്തിന് അത് വലിയ മുതൽക്കൂട്ടാകും. വാണിജ്യ പ്രാധാന്യമേറെയുള്ള കായംകുളം നഗരത്തിന്റെ പ്രൗഢ ഗാംഭീര്യത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായിരുന്നു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 9 വർഷം മുമ്പ് 1938 നിർമ്മിച്ച പാർക്ക് ജംഗ്ഷൻ പാലം. മാർക്കറ്റിനെയും നഗരത്തെയും ബന്ധിപ്പിക്കുന്ന പാലം കായംകുളത്തിന്റെ വാണിജ്യ നേട്ടങ്ങളുടെ സുവർണകാലത്തൊക്കെയും തലയുയർത്തി തന്നെ നിന്നു. എന്നാൽ കാലം മാറി കായംകുളം മാർക്കറ്റിൽ തിരക്കേറിയതോടെ പാലത്തിന്റെ വീതി പോരാതെ വന്നു. ഒപ്പം കാലപ്പഴക്കത്തിന്റെ ഈടില്ലായ്മ കൂടി ബാധിച്ചതോടെ പുതിയ പാലത്തെക്കുറിച്ചുള്ള
ചിന്ത നാട്ടിൽ ഉടലെടുത്തു. പാലത്തിൽ നടപ്പാതയില്ലാതിരുന്നത് കാൽനട യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ കായംകുളം MLA യു പ്രതിഭയുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് പാലം നവീകരണ പദ്ധതിക്ക് അനുമതി നൽകി. പഴയ പാലം പൊളിച്ച് 2020 ഓഗസ്റ്റിലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കോവിഡ് മഹാമാരി സംഹാരതാണ്ഡവമാടുന്ന കാലത്ത് തുടങ്ങിയ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ ചില വിവാദങ്ങൾ തലപൊക്കിയിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് പാലം പണി മുന്നോട്ട് പോയി. സംസ്ഥാന ബജറ്റിൽ നിന്നും വകയിരുത്തിയ 4.70 കോടി രൂപ വിനിയോഗിച്ച് ഷഹീദാർ പള്ളി ടെക്സ്മോ ജംഗ്ഷൻ റോഡിൽ കരിപ്പുഴ തോടിനു കുറുകെ ആധുനിക രീതിയിലായിരുന്നു പാലത്തിന്റെ നിർമ്മാണം. 20.60 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച പാലത്തിന് ഇരുവശങ്ങളിലുമായി 1.50 മീറ്റർ നീളത്തിൽ നടപ്പാതയുമുണ്ട്. 11 മീറ്ററാണ് പാലത്തിന്റെ വീതി. പായൽ ക്യാമ്പ്, ആംബുട്ട്മെന്റ്, ഡെക് സ്ലാബ് തുടങ്ങിയവയും സ്ഥാപിച്ചിട്ടുണ്ട്. പാലത്തിന്റെ 4 ഗോപുരങ്ങൾ കാഴ്ചയിൽ മനോഹാരിത നൽകുന്നു. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു. ബുധനാഴ്ച പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പാലം നാടിന് സമർപ്പിക്കുമ്പോൾ നഗരത്തിന്റെ വികസനത്തിന് ഇത് വലിയ മുതൽക്കൂട്ടാകും. ജില്ലയിലെ കർഷകർ, പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നൽകിയിരുന്ന ഉറപ്പുകൾ പാലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് K.സുധാകരനും പറഞ്ഞു. കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങളും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കർഷകന്റെ വീടും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഇരുവരും. ജില്ലയിലെ കർഷകർ, പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നൽകിയിരുന്ന ഉറപ്പുകൾ അടിയന്തരമായി പാലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങളും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത അപ്പർ കുട്ടനാട്ടിലെ കർഷകന്റെ വീടും സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് കൃഷി ഇറക്കുന്നത്. കുട്ടനാട്ടിലെ കർഷകരുടെ ഈ കണ്ണീര് കാണാതെ പോകരുത്. ഇതൊന്നും പരിഗണിക്കാതെയാണ് പുതിയ വികസനം. ഈ പുതിയ വികസന കാഴ്ചപ്പാട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഡെവലപ്മെന്റ് പെർസ്പെക്റ്റീവായി മാറണം എന്നുള്ള ഞങ്ങളുടെ നിലപാടിന് ആവശ്യപ്പെടുന്നത്, സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, ഇത് സർക്കാർ തന്നെ സംഭരിക്കും, എന്നിട്ട് അവർക്ക് വില കൊടുക്കും. ഇപ്പോഴുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ച് സംഭരിക്കാൻ കഴിയില്ല, കാരണം നെല്ല് കേടായ നെല്ലാവും. KPCC പ്രസിഡന്റ് K.സുധാകരനും കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങളും ആത്മഹത്യ ചെയ്ത കർഷകന്റെ വീടും സന്ദർശിച്ചു. കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്ന് VD സതീശൻ പറഞ്ഞു. ഇവരെ സംരക്ഷിക്കാൻ സമഗ്രമായ പദ്ധതികൾ അനിവാര്യമാണ്. സർക്കാർ കുട്ടനാടിനെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. കുട്ടനാട്ടിൽ നശിച്ചുപോയ നെല്ല് മുഴുവൻ സർക്കാർ സംഭരിക്കണം. ഇതിന് ഉടൻ അടിയന്തര നടപടിയുണ്ടാകണം. ഇത് കർഷകരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും VD സതീശൻ പറഞ്ഞു. അടുത്ത പ്രാവശ്യം അവരെങ്ങനെ കൃഷി ചെയ്യും? അത്രയും വലിയ ദുരന്തത്തിന്റെ വക്കിലാണ് ഇവിടെയുള്ളവർ എത്തിയിരിക്കുന്നത്. അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ട സഹായം ഇവിടെ ഈ പോയ നെല്ല് മുഴുവൻ സർക്കാർ സംഭരിക്കുക എന്നുള്ളതാണ്. സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് K.സുധാകരൻ പറഞ്ഞു. കോടികൾ മുടക്കി സർക്കാർ സിൽവർ ലൈൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ കർഷകർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ സർക്കാർ നൽകണം. കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ പണമില്ലാത്ത സ്ഥിതിയാണ്. വൻകിട പദ്ധതിക്ക് ആവശ്യമായ പണം ഉണ്ട് താനും. സർക്കാർ കർഷകർക്കൊപ്പമോ ബൂർഷ്വാസികൾക്കൊപ്പമോ എന്നത് വ്യക്തമാക്കണമെന്നും K.സുധാകരൻ പറഞ്ഞു. UDF കൺവീനർ MM ഹസൻ, കൊടിക്കുന്നിൽ സുരേഷ് MP, UDF നേതാക്കളായ മോൻസി ജോസഫ്, മാണി സി കാപ്പൻ, ജോസഫ് എം പുതുശ്ശേരി തുടങ്ങിയവരും സന്ദർശനത്തിൽ പങ്കെടുത്തു. കേരള സർവകലാശാലയുടെ 2 ബജറ്റുകളിലും തുക അനുവദിച്ചിരുന്ന UAM സെന്റർ നഷ്ടപ്പെടുത്തിയ കായംകുളം നഗരഭരണ നേതൃത്വം രാജിവെച്ചെഴിയണമെന്ന് BJP നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ D അശ്വിനിദേവ് പറഞ്ഞു. ജില്ലയുടെ തെക്കൻ മേഖലയിലുള്ള 100 കണക്കിന് നിർധന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് കോഴ്സുകളിൽ ബിരുദം നേടുവാൻ സാധിക്കുമായിരുന്ന ഒരവസരമാണ് നഗരഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടുകൊണ്ട് നഷ്ടമായിരിക്കുന്നതെന്നും അശ്വിനിദേവ് പറഞ്ഞു. കേരള സർവകലാശാലയുടെ 2 ബജറ്റുകളിലും തുക അനുവദിച്ചിരുന്ന UAM സെന്റർ നഷ്ടപ്പെടുത്തിയ കായംകുളം നഗരഭരണ നേതൃത്വം രാജിവെച്ചൊഴിയണമെന്ന് BJP നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ D അശ്വിനിദേവ് പറഞ്ഞു. ജില്ലയുടെ തെക്കൻ മേഖലയിലുള്ള 100 കണക്കിന് നിർധന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് കോഴ്സുകളിൽ ബിരുദം നേടുവാൻ സാധിക്കുമായിരുന്ന ഒരവസരമാണ് കായംകുളത്ത് നഗരഭരണത്തിന്റെ പിടിപ്പുകേടുകൊണ്ട് നഷ്ടമായിരിക്കുന്നത്. കമ്മീഷൻ ലഭിക്കാതെ ഒരു കാര്യത്തിലും ശുഷ്കാന്തി കാണിക്കാത്തതുകൊണ്ടാണ് ഈ പദ്ധതി കായംകുളത്തിന് നഷ്ടമായതെന്നും അശ്വിനിദേവ് പറഞ്ഞു. കായംകുളത്തെ ഗവൺമെന്റ് ITI ഇന്നും കടമുറികളിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ഒരേ ഒരു നഗരസഭ മാത്രമാണ് ഗവൺമെന്റ് ITI കടമുറിയിൽ പ്രവർത്തിക്കാൻ
ഇടം നൽകിയത്. യുവാക്കൾക്ക് കായിക പരിശീലനം നേടി തൊഴിൽ സാധ്യത ലഭ്യമാക്കാൻ സഹായകരമായി തീരുന്ന സ്റ്റേഡിയം നിർമ്മാണവും നഗരസഭാ നേതൃത്വത്തിന്റെ കഴിവുകേടുകൊണ്ട് തടസ്സപ്പെട്ട് കിടക്കുകയാണെന്നും ഇതിനെതിരെ ബി ജെ പി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അശ്വനി ദേവ് അറിയിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിലെ നവീകരിച്ച സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തന ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് ജി ആർ അനിൽ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. കായംകുളം താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന നവീകരിച്ച സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തന ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് ജി ആർ അനിൽ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സഞ്ജീവ് കുമാർ പട്ജോഷി സ്വാഗതം പറയും. അഡ്വക്കറ്റ് എ മാരിഫ് എം ബി മുഖ്യപ്രഭാഷണം നടത്തും. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആദ്യ വിൽപ്പന നിർവഹിക്കും. കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ്, വാർഡ് കൌൺസിലർ കെ പുഷ്പദാസ്, എ എ റഹീം, പി അരവിന്ദാക്ഷൻ, കെ രാജേന്ദ്രൻ, സിയാദ് വല്യവീട്ടിൽ, എൻ സുരേന്ദ്രൻ, കൃഷ്ണകുമാർ രാമദാസ്, അഡ്വക്കറ്റ് രാജേഷ് ഇടപ്പുര, സക്കീർ മല്ലഞ്ചേരിൽ, ബിജു ജോസഫ് താശീൽ, ഡോക്ടർ മനോജ് എൽ തുടങ്ങിയവർ സംസാരിക്കും. സപ്ലൈകോ റീജിയണൽ മാനേജർ റിയാസ് പി എ കൃതജ്ഞത പറയും. സിഡിനെറ്റ് ന്യൂസ് കായംകുളം. കായംകുളം പ്രവാസി അസോസിയേഷൻ കൃപയ്ക്ക് റിയാദിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഷൈജു നമ്പലശ്ശേരി പ്രസിഡന്റും ഇസഹാഖ് ലൌഷോർ ജനറൽ സെക്രട്ടറിയും അഷ്റഫ് ഹമീദ് ട്രഷററും കബീർ മജീദ് ജീവകാരുണ്യ കൺവീനറും അടങ്ങുന്നതാണ് പ്രധാന ഭാരവാഹികൾ. ഉപദേശക സമിതി ചെയർമാനായി സത്താർ കായംകുളത്തെയും അംഗങ്ങളായി സുരേഷ് ബാബു ഈരിക്കൽ, മുജീബ് കായംകുളം, പി കെ ഷാജി എന്നിവരെയും തിരഞ്ഞെടുത്തു. നിർത്തിവെച്ച കായംകുളം എറണാകുളം പാസഞ്ചർ, എറണാകുളം കായംകുളം കൊല്ലം പാസഞ്ചർ മെമു സർവീസുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ഒട്ടുമിക്ക ട്രെയിനുകളും സാധാരണ നിലയിൽ ഓടിത്തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെങ്കിലും തീരദേശപാതയിലൂടെയുള്ള പാസഞ്ചർ സർവീസുകൾ പൂർണ്ണമായി പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് യാതൊരു തീരുമാനവുമായിട്ടില്ല. യാത്രാക്ലേശം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രണ്ട്സ് ഓൺ റെയിൽസ് എന്ന യാത്രക്കാരുടെ കൂട്ടായ്മ ബുധനാഴ്ച പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നിർത്തിവെച്ച കായംകുളം എറണാകുളം പാസഞ്ചർ, എറണാകുളം കായംകുളം കൊല്ലം പാസഞ്ചർ മെമു സർവീസുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് റെയിൽവേ നിർത്തിവെച്ചിരുന്ന ഒട്ടുമിക്ക ട്രെയിനുകളും സാധാരണ നിലയിൽ ഓടിത്തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായെങ്കിലും എറണാകുളം കായംകുളം കൊല്ലം പാസഞ്ചർ മെമു സർവീസുകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. യാത്രാക്ലേശം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് റെയിൽവേ യാത്രക്കാർ ബുധനാഴ്ച പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഫ്രണ്ട്സ് ഓൺ റെയിൽസ് എന്ന യാത്രക്കാരുടെ കൂട്ടായ്മയാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 7 മണിക്ക് അഡ്വക്കറ്റ് എ എം ആരിഫ് എം ബിയും, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9 മണിക്ക് ഹൈബി ഈഡൻ എം ബിയും പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും. ദിവസവും 5 പാസഞ്ചർ മെമു സർവീസുകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 2 എണ്ണമാണ് സർവീസ് നടത്തുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് നിർത്തിവെച്ച എറണാകുളം കായംകുളം പാസഞ്ചർ ട്രെയിൻ പുനഃസ്ഥാപിക്കാത്തത് സ്ഥിരം യാത്രക്കാരെ ഏറെ വലിക്കുന്നുണ്ട്. ദിവസവും വൈകിട്ട് 6 മണിക്ക് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ചേർത്തല ആലപ്പുഴ വഴി രാത്രി 9:05 കായംകുളത്ത് എത്തിച്ചേരുന്ന സർവീസ് കൊച്ചിയിൽ ദിവസേന ജോലിക്ക് പോകുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രധാന ആശ്രയമായിരുന്നു. മറ്റു ട്രെയിനുകളെല്ലാം തിരികെ വന്നിട്ടും പാസഞ്ചർ മാത്രം തടയപ്പെട്ടുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. പാസഞ്ചറിൽ 1 മാസം 270 രൂപ ചെലവഴിച്ച് സഞ്ചരിച്ചിരുന്നവർക്ക് ഇപ്പോൾ ഒരു ദിവസം ബസ് ചാർജ് ഇനത്തിൽ മാത്രം 200 രൂപയ്ക്ക് മുകളിൽ ചെലവഴിക്കേണ്ടി വരികയാണ്. കനത്ത വിലക്കയറ്റത്തിനൊപ്പം യാത്രാനിരക്കായി വൻതുക മുടക്കേണ്ടി വന്നതോടെ എറണാകുളത്തെ ജോലി ഉപേക്ഷിച്ചവർ പോലുമുണ്ട്. രാത്രി 7:40 പുറപ്പെട്ടിരുന്ന എറണാകുളം കൊല്ലം മെമു നിർത്തലാക്കിയതും തിരിച്ചടിയായി. ആലപ്പുഴ വഴി ഓഫീസ് സമയം പാലിക്കുന്ന ഒരു അൺറിസർവേഡ് ട്രെയിനെങ്കിലും അനുവദിക്കുന്നതുവരെ തുടർ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്നും എല്ലാ സ്റ്റേഷനുകളിലും യാത്രക്കാർ സംഘടിപ്പിച്ച് പരാതി ബുക്കിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും ഫ്രണ്ട്സ് ഓൺ റെയിൽ സെക്രട്ടറി ജെ ലിയോൺസ് അറിയിച്ചു. കായംകുളം. കെ എം ഐ എഫ് ആലപ്പുഴ ജില്ലാ റമദാൻ റിലീഫിന്റെ ജില്ലാതല ഉദ്ഘാടനവും കെ എം ഐ എഫ് കൊറ്റുകുളങ്ങര യൂണിറ്റ് ഉദ്ഘാടനവും ഇഫ്താർ സംഗമവും നടന്നു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു. കെ എം വൈ എഫ് ആലപ്പുഴ ജില്ലാ റമദാൻ റിലീഫിന്റെ ജില്ലാതല ഉദ്ഘാടനവും കെ എം വൈ എഫ് കായംകുളം കൊറ്റുകുളങ്ങര യൂണിറ്റ് ഉദ്ഘാടനവും ഇഫ്താർ സംഗമവും നടന്നു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എസ് കെ നസീർ അധ്യക്ഷത വഹിച്ചു. ജാമിയ ഹസനിയ മുദ്രിസ് കൈസ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുൽ കബീർ അത് ആയി സ്വാഗതം പറഞ്ഞു. സിദ്ദിഖ് മൗലവി പ്രാർത്ഥന നിർവഹിച്ചു. ഹാജി ഫൈസൽ, പൂക്കുഞ്ഞു കോട്ടപ്പുറം, അജ്മൽ മൗലവി, ലത്തീഫ് മൗലവി, അനീർ മൗലവി, ഇസ്മായിൽ മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഇർഫാൻ വാഹിദിനെ പ്രസിഡന്റായും സുബാനെ വൈസ് പ്രസിഡന്റായും സൽമാൻ ഫാരിസിയെ ജനറൽ സെക്രട്ടറിയായും
ആഷിഖിനെ ജോയിന്റ് സെക്രട്ടറിയായും സഫ്വാൻ സക്കീറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. നമസ്കാരം നമ്മുടെ പള്ളികളിൽ കാത്താണ് നടക്കുന്നത്. അവർ നമ്മുടെ ഹജ്ജ് കാണുന്നില്ല. കാരണം ഹജ്ജ് അവർക്കെല്ലാം നിരോധിക്കപ്പെട്ടിരിക്കുന്നതായ സ്ഥലമായ ഹറമിലാണ് അവിടെ അവർക്ക് പ്രവേശനം. അതുപോലെ തന്നെ അവർ നമ്മുടെ നോമ്പ് അറിയുന്നില്ല. മഹാകവി കുമാരനാശാന്റെ 150th ജന്മവാർഷിക ദിനം കായംകുളം SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ശശികല യോഗം ഉദ്ഘാടനം ചെയ്തു. മഹാകവി കുമാരനാശാന്റെ 150th ജന്മവാർഷിക ദിനം കായംകുളം SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. യൂണിയൻ ഹാളിൽ ചേർന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. അവർക്ക് സമൂഹത്തിന് യാതൊരു അവകാശങ്ങളും കിട്ടാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അതിനെതിരെ അദ്ദേഹത്തിൻ്റെ തൂലിക നന്നായി ചലിച്ചു എന്നുള്ളതാണ് നമുക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. കാരണം ആ തൂലിക ചലിച്ചതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുസ്വാമി അടക്കം ചെയ്തിട്ടുള്ളവരുടെ സേവനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന നമുക്ക് ഇതുകൊണ്ട് ഇരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. കോഴിശ്ശേരി രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ, എ പ്രവീൺകുമാർ, മടത്തിൽ ബിജു, പനക്കൽ ദേവരാജൻ, വിഷ്ണുപ്രസാദ്, മുനമ്പൽ ബാബു, ജെ സജിത് കുമാർ, ടി വി രവി, എൻ ദേവദാസ്, പി എസ് ബേബി, പള്ളിയമ്പിൽ ശ്രീകുമാർ, വാത്തിശ്ശേരി മനോഹരൻ, വിനോദ് കുമാർ, സുഷമ്മ, സൗദാമിനി രാധാകൃഷ്ണൻ, ഭാസുര മോഹനൻ, സുരേഷ് ബാബു, കെ ജയകുമാർ, സുഭാഷ് കാവിനെടുത്ത്, ശശിധരൻ, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഹരിത സുന്ദര ശുചിത്വ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ഗ്രാമം എന്ന ലക്ഷ്യം മുൻനിർത്തി മെച്ചപ്പെട്ട പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലെയും ഹരിത കർമ്മസേനയ്ക്ക് മെറ്റൽ ട്രോളി വിതരണം ചെയ്തു. ട്രോളി വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഹരിത സുന്ദര ശുചിത്വ പ്ലാസ്റ്റിക് മാലിന്യ മുക്ത ഗ്രാമം എന്ന ലക്ഷ്യം മുൻനിർത്തി മെച്ചപ്പെട്ട പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും ഹരിത കർമ്മസേനയ്ക്കും മെറ്റൽ ട്രോളി വിതരണം ചെയ്തു. പുതുപ്പള്ളി CMS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വിതരണ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഇനി നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഉപകരണമാണ് വേണ്ടിയിരുന്നത്. അപ്പൊ അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ ഇവരെല്ലാം തോളിലും തലയിലും ഒക്കെ വെച്ചിട്ടാണ് ചാക്ക് ചുമന്നുകൊണ്ട് പോകുന്നത് ഇത്രയും കാലമായി. അതിന് മാറ്റം വരുത്തതിന് വേണ്ടിയാണ് പഞ്ചായത്ത് പദ്ധതിയിൽ വെച്ചിട്ട് ഒരു മെറ്റൽ ട്രോളി നമ്മൾ വാങ്ങി. 15 വാർഡിലേക്കും ഓരോന്ന് വീതമാണ്. നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ശുചിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്തു വരുന്നത്. ഇപ്പൊ മാലിന്യ മുഴുവൻ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടക്കുകയാണ്. ഇനി നമ്മൾ വേയിങ് മിഷീൻ, അതായത് ബെയിലി മിഷീൻ ഇതെല്ലാം നമ്മൾ വാങ്ങണം. പൊടിക്കുന്നതിനും ഇതെല്ലാം പാക്ക് ചെയ്യുന്നതിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ അയക്കുക. അതെല്ലാം ഈ വർഷത്തെ പദ്ധതിയിൽ നമ്മൾ നിൽക്കുകയാണ്. വൈസ് പ്രസിഡന്റ് നിതുഷ രാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി എസ് സിന്ധു സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ ഏവൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അനുഷ്ഠാനം ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്ര കലാ പുനരുദ്ധാരണ സമിതിയുടെ നേതൃത്വത്തിൽ 15 നടത്തുന്ന ഏവൂർ വിഷുദർശനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അനുഷ്ഠാനം സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. വിഷുദിനത്തിൽ രാവിലെ 4 മുതൽ വിഷുദർശനം നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേജർ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അനുഷ്ഠാനം ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതിയുടെ നേതൃത്വത്തിൽ 15 നടത്തുന്ന ഏവൂർ വിഷുദർശനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അനുഷ്ഠാനം സംഘടനാ ഭാരവാഹികൾ ക്ഷേത്രത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുലർച്ചെ 4 മണിക്ക് തന്നെ ശ്രീകോവിൽ തുറന്ന് വിഷുദർശനത്തിന് ഭക്തർക്ക് സൗകര്യമൊരുക്കുന്നു. അതുപോലെ തന്നെ വിഷുദർശനം നടത്തി പുറത്തേക്ക് വരുന്ന ഭക്തർക്ക് തലേ ദിവസം ശ്രീകോവിലിൽ പൂജിച്ച നാണയങ്ങൾ കൊച്ചുകുട്ടികൾ കൈനീട്ടം നൽകുകയും ഒപ്പം ത്രിമധുരം നൽകുകയും ചെയ്യുന്നു. വിഷുദർശന ചടങ്ങ് വളരെ ക്ഷേമകരമാക്കുന്ന തരത്തിൽ പുലർച്ചെ തന്നെ 6:30 ഇവിടെ പുല്ലാങ്കുഴൽ കച്ചേരി, പ്രശസ്ത പുല്ലാങ്കുഴൽ സംഗീതജ്ഞനായിട്ടുള്ള ഹരിപ്രസാദ് സുബ്രഹ്മണ്യം നടത്തുന്ന പുല്ലാങ്കുഴൽ കച്ചേരി, വയലിൻ കച്ചേരിയും വൈകുന്നേരം ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യത്തിന്റെ സംഗീത സദസ്സും ഗരുഡവാഹനം എഴുന്നള്ളത്തും ആണ് ഈ വിഷുദർശനത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. വിഷുദിനത്തിൽ രാവിലെ 4 മണി മുതൽ വിഷുദർശനം നടക്കും. വിഷുദീപം, അഷ്ടാഭിഷേകം എന്നിവയും ഉണ്ടാകും. 6:30 മുതൽ പുല്ലാങ്കുഴൽ കച്ചേരി ആരംഭിക്കും. 8:15 ആദരവ്, സമ്മാനദാനം എന്നിവ നടക്കും. 8:30 മുതൽ വയലിൻ കച്ചേരി, വൈകിട്ട് 4:30 മുതൽ ആധ്യാത്മിക പ്രഭാഷണം, 6:30 മുതൽ സംഗീത കച്ചേരി, 8:30 മുതൽ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളത് എന്നിവ നടക്കും. എല്ലാ ഭക്തജനങ്ങളും പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് അനുഷ്ഠാനം പ്രസിഡന്റ് പ്രൊഫസർ KR ജയകുമാർ, സെക്രട്ടറി എച്ച് ചന്ദ്രശേനൻ നായർ, ഭരണസമിതി അംഗം വി സോമൻ നായർ എന്നിവർ അറിയിച്ചു. CDN News കായംകുളം.
പഠന മികവിനൊപ്പം കായിക രംഗത്തും ഉയർച്ച ലക്ഷ്യം വെച്ച് പത്തിയൂർ ഗവൺമെന്റ് പഞ്ചായത്ത് ഹൈസ്കൂൾ സമ്മർ കായിക പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു. അവധിക്കാലത്ത് ഫുട്ബോൾ, ഹോക്കി, അത്ലറ്റിക്സ്, യോഗ എന്നിവയിലാണ് വിദ്യാർത്ഥികൾക്ക് വിദഗ്ധർ നയിക്കുന്ന പരിശീലനം നൽകുന്നത്. പഠന മികവിനൊപ്പം കായിക രംഗത്തും ഉയർച്ച ലക്ഷ്യം വെച്ച് പത്തിയൂർ ഗവൺമെന്റ് പഞ്ചായത്ത് ഹൈസ്കൂളിൽ സമ്മർ കായിക പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു. അവധിക്കാലത്ത് ഫുട്ബോൾ, ഹോക്കി, അത്ലറ്റിക്സ്, യോഗ എന്നിവയിലാണ് വിദ്യാർത്ഥികൾക്ക് വിദഗ്ധർ നയിക്കുന്ന പരിശീലനം നൽകുന്നത്. സ്കൂളിലെ കായികാധ്യാപകൻ സന്ദീപാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സെലക്ഷൻ ട്രയൽ നടത്തിയാണ് വിദ്യാർത്ഥികളെ ഓരോ ഇനങ്ങളിലേക്കും തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ 7 വർഷമായി 100% വിജയമുള്ള സ്കൂൾ കായിക രംഗത്തും നേട്ടങ്ങൾ കൊയ്യുകയാണെന്നും ജില്ലാ ഹോക്കി ടീമിലേക്ക് 6 അംഗങ്ങളെ നൽകാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ടെന്നും സ്കൂൾ SMC ചെയർമാൻ ജി ഹരികുമാർ പറഞ്ഞു. അവർക്ക് നല്ല നിലയിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ തലങ്ങളിലും നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളെ അവരെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റമാണ് നമ്മുടെ സ്കൂള് നേടിക്കൊണ്ടിരിക്കുന്നത്. ആ മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ അറിയാതെ സ്പോർട്സിനൊക്കെ നമ്മൾ നമ്മുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസ രംഗത്തുകൂടി അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് നിർവഹിച്ചു. നല്ല മിടുക്കന്മാരായിട്ടുള്ള എല്ലാ മേഖലയിലും, ഹോക്കിയിലും, ഫുട്ബോളിലും, അതുപോലെ സ്പോർട്സിലും ഒക്കെ മിടുക്കന്മാരായിട്ടുള്ള ധാരാളം കുട്ടികളെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു അവസരം നമുക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ഒരു യുവതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത്. ആരോഗ്യമുള്ള യുവത്വത്തെ വാർത്തെടുക്കാൻ കഴിയുന്നത് സ്പോർട്സിലൂടെയും ഇതുപോലെയുള്ള കായികമായിട്ടുള്ള പരിശീലനത്തിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ജി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് അനിതകുമാരി സ്വാഗതം പറഞ്ഞു. ഡി കിരൺ, രജിത്, വിശ്വലാൽ, സന്ദീപ് എന്നിവർ സംസാരിച്ചു. തൃക്കുന്നപ്പുഴ പതിയാങ്കരയിൽ മത്സ്യബന്ധനത്തിന് തയ്യാറാക്കിയ പുതിയ വല സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി പരാതി. തീയും പുകയും കണ്ട റോഡിലൂടെ പോയ യാത്രക്കാരാണ് സമീപവാസികളെ വിവരം അറിയിച്ചത്. പ്രദേശവാസികൾ ശ്രമിച്ചിട്ടും തീ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിനാൽ ഹരിപ്പാട് നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. പുതിയ വള്ളത്തിലേക്ക് തയ്യാറാക്കിയ 30 ലക്ഷത്തോളം വിലയുള്ള വലയാണ് കത്തിയത്. തൃക്കുന്നപ്പുഴ പതിയാങ്കരയിൽ ശ്രീബുദ്ധൻ എന്ന വള്ളത്തിന്റെ മത്സ്യബന്ധനത്തിന് തയ്യാറാക്കിയ പുതിയ വല സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായാണ് പരാതി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. തീയും പുകയും കണ്ട് റോഡിലൂടെ പോയ യാത്രക്കാരാണ് സമീപവാസികളെ വിവരമറിയിക്കുന്നത്. പ്രദേശവാസികൾ ഏറെ ശ്രമിച്ചിട്ടും തീ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിനാൽ ഹരിപ്പാട് നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. വിഷു ദിവസം മത്സ്യബന്ധനത്തിനിറക്കേണ്ട പുതിയ വള്ളത്തിലേക്ക് തയ്യാറാക്കിയ 30 ലക്ഷത്തോളം രൂപ വിലയുള്ള വലയാണ് കത്തിപ്പോയത്. ഇതിൽ 10 ലക്ഷത്തോളം വില വരുന്ന വല പൂർണ്ണമായും കത്തി നശിച്ചതായി, ബാക്കിയുള്ളവയിൽ ചൂട് അടിച്ചതിനാൽ അതിന്റെ ബലത്തിൽ കാര്യമായ ആശങ്കയുണ്ടെന്നും ഉടമകളിൽ ഒരാളായ ശശിധരൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ നിന്ന് തെക്കോട്ട് വന്ന 2 പിള്ളേരാണ് ഈ സംഭവം കാണുന്നത്. അവർ കണ്ട കൂടി അടുത്ത വീട്ടിൽ ചെന്ന് കയറി കതിലിട്ടിടിച്ച് ആളിറങ്ങി വന്ന് അവർ വിളിച്ചാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത്. അപ്പം ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ആളെ വിളിച്ച് വിവരം പറഞ്ഞു. തൃക്കുന്നപ്പുഴ പോലീസ് സ്ഥലം പരിശോധിച്ച് മേൽ നടപടികൾ സ്വീകരിച്ചു. ഹരിപ്പാട്. മാവേലിക്കര ഇറവങ്കര മലമുറ്റത്ത് മലനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മീനതിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ കെട്ടുകാഴ്ച മഹോത്സവം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. മാവേലിക്കര ഇറവങ്കര മലമുറ്റത്ത് മലനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മീനതിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ കെട്ടുകാഴ്ച മഹോത്സവം നടന്നു. ഉത്സവ ദിനത്തിൽ നാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും 14 ജോടി കെട്ടുകാഴ്ചകൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. ചെണ്ടമേളം, അമ്മൻകുടം, കരകം, തെയ്യം എന്നിവ അകമ്പടി സേവിച്ചു. തുടർന്ന് നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. സിഡിനെറ്റ്മൂസ് മാവേലിക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ടല്ലൂർ ദേവികുളങ്ങര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിച്ച കൂട്ടുംവാതുക്കൽ കടവ് പാലത്തിന്റെയും കായംകുളം പാർക്ക് ജംഗ്ഷൻ പാലത്തിന്റെയും ഉദ്ഘാടനം ബുധനാഴ്ച. ഉദ്ഘാടകൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഉൾപ്പെടുന്ന UDF സംഘം ജില്ലയിലെ കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങളും ആത്മഹത്യ ചെയ്ത കർഷകന്റെ വീടും സന്ദർശിച്ചു. കർഷകരെ സർക്കാർ വഞ്ചിക്കുകയാണെന്ന് നേതാക്കൾ. നിർത്തിവെച്ച കായംകുളം എറണാകുളം പാസഞ്ചർ മെമു സർവീസുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. ബുധനാഴ്ച റെയിൽവേ യാത്രക്കാരുടെ പ്രതിഷേധ സംഗമം. We'll be right back.
തൃക്കുന്നപ്പുഴ പതിയാങ്കരയിൽ മത്സ്യബന്ധനത്തിന് തയ്യാറാക്കിയ പുതിയ വല സാമൂഹിക വിരുദ്ധർ കത്തിച്ചതായി പരാതി. തീ കത്തി നശിച്ചത് 30 ലക്ഷത്തോളം വിലയുള്ള വല. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.